എങ്ങനെ ഫ്രഷ് ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആദ്യം നമ്മൾക്ക് പാല് മിൽക്ക് കുക്കറിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ പാല് തിളച്ചാറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട നിൽക്കുന്നുണ്ടാവും. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഡേ വൺ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അങ്ങനെ ഞാൻ ടോട്ടൽ 10 ദിവസം ഞാൻ ഈ പാൽപ്പാട ഇങ്ങനെ മാറ്റി വെച്ചു ഒരു ടിഫിൻ ബോക്സിലേക്ക്. എന്നിട്ടത് ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിച്ചത്. അങ്ങനെ 10-ാമത്തെ ദിവസവും ഞാൻ ഈ പാൽപ്പാട എടുത്തു വെച്ചു. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഈ പാത്രം എടുത്തതാണ്. ഒരു കേടും വന്നിട്ടില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്രീം തയ്യാറാക്കാം. ഈ പാൽപ്പാട ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പാൽപ്പാട. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒരു തിരി തിരിച്ച് എടുത്തിരിക്കുന്നതാണ്. കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം. നമ്മള് അമൂലിന്റെ ഒക്കെ ക്രീം വാങ്ങിക്കാറില്ലേ കടയിൽ, അതുപോലത്തെ തിക്കായിട്ടുള്ള ക്രീം കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ ഫ്രണ്ട്സ്, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫ്രഷ് ക്രീം ഇതാ കണ്ടില്ലേ നല്ല തിക്കായിട്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ബട്ടർ ചിക്കനും ബട്ടർ പനീറും, അതുപോലെ തന്നെ ഈ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വിവിധതരം കറികളുണ്ട്, അതെല്ലാം നമുക്ക് തയ്യാറാക്കാം. ഈ ക്രീം നമ്മൾക്ക് കേടുവരാണ്ടിരിക്കാൻ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.